നമസ്കാരം. തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കലെത്തിയപ്പോൾ ബി ജെ പിക്കകത്ത് പൊട്ടിത്തെറി സജീവമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് നിഷേധിച്ചാൽ പാർട്ടി വിടുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂറുമാറുക എന്നുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ നേതൃത്വത്തിനകത്ത് പടലപ്പിണക്കം ഭൂരിഭാഗം പാർട്ടിയിലും വളരെ കുറവാണ്. പക്ഷേ ബി ജെ പിയിൽ ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ പടവാളാവുകയാണ്. പാർട്ടിക്കകത്ത് അപ്രമാദിത്വം കാണിച്ച് പഴയ നേതാക്കളെയും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ ഇല്ലായ്മ ചെയ്യാൻ സുരേന്ദ്രൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം പാർട്ടിയിലെ പ്രമുഖ നേതാവായ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് നേരിട്ടെന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അത് കൃത്യമായി പാർട്ടിയുടെ നേതൃയോഗം ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ തൻ്റെ നിലപാട് തുറന്നറിയിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ്റെ നിലപാടുകൾ സ്റ്റാൻലിസ്റ്റ് നയമെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ വിമർശനം. ഇപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണൻ നേരിട്ടെത്തി കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത നേതൃയോഗത്തിലാണ് ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രനും ജെ ആർ പത്മകുമാർ ഉൾപ്പെടെയുള്ള സംസ്ഥാന ട്രഷറർമാർ വരെ വിട്ടുനിൽക്കുന്നത്. യോഗം തുടങ്ങുന്നതിന് മുന്നോടിയായി കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, മാധ്യമങ്ങൾ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനല്ല പാർട്ടി നേതൃയോഗം ചേരുന്നത്, അതല്ല അജണ്ടയെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമാണ് അജണ്ടയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് അകത്തോട്ട് ചെന്നിട്ട് പുള്ളിയെ ഇരുത്തി പൊരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. നേതൃയോഗത്തിൽ തലങ്ങും വിലങ്ങും നേതാക്കൾ അദ്ദേഹത്തെ എടുത്തിട്ട് പന്താടിയെന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലാണ്. അതായത്, സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാതെ മറ്റുള്ള വീടുകളിലെ പ്രശ്നങ്ങൾ തീർക്കുകയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിനകത്തുള്ള മുഴുവൻ പേരും അസംതൃപ്തരാണ്. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ്റെ തല ഉരുളേണ്ട അവസ്ഥ വരുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ വി മുരളീധരൻ എന്ന പ്രബലനായ നേതാവിൻ്റെ തണൽ പറ്റിയാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയിൽ ഈ അപ്രമാദിത്വം തുടരുന്നുണ്ടെങ്കിലും, പക്ഷേ വലിയൊരു വിഭാഗം, അതായത് ബി ജെ പിയെ ഒരു പക്ഷേ നയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു പ്രബല വിഭാഗത്തെ പിണക്കിക്കൊണ്ടാണ് ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. സുരേന്ദ്രനെ സംബന്ധിക്കുന്നിടത്തോളം പഴയ നേതാക്കന്മാരെന്ന് പറയുന്നത് വാ പോയ കോടാലി എന്ന പോലെയാണ്. അതായത്, ഇനി ഇവരെ കൊണ്ട് പാർട്ടിക്ക് വലിയ ഗുണമൊന്നുമില്ല. ഈ അധ്വാനിയെയും മുരളി മനോഹർ ജോഷിയെ പോലുള്ളവരെയൊക്കെ ഒതുക്കിയതുപോലെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ഇവരെയൊക്കെ മൂലയിലേക്ക് ഒതുക്കേണ്ടവരാണ്. തനിക്കെതിരായിട്ട് നിൽക്കുന്നവരെയെല്ലാം ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഒരു രീതി അവലംബിച്ചു പോകുന്ന ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു വരുന്നതാണ്. ശോഭാ സുരേന്ദ്രനാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന ശൈലിയാണ് കെ സുരേന്ദ്രനുള്ളതെന്നാണ്. ഈ നിലയ്ക്ക് എങ്ങനെയാണ് കെ സുരേന്ദ്രന് ബി ജെ പി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? കെ സുരേന്ദ്രൻ ഈ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം എന്ത് നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായത് എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പല്ലേ, ബി ജെ പിയിൽ കാലുവാരൽ സജീവമാണ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ കൊഴിഞ്ഞുപോക്കും അതേപോലെ തന്നെയാണ്. പല മേഖലകളിലും നിരവധി പേർ രാജിവെച്ചിറങ്ങിപ്പോയി. അത് പാലക്കാടായിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, പല മേഖലകളിലും പാർട്ടിയിൽ പടലപ്പിണക്കത്തിൻ്റെ ഭാഗമായി പലരും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ പൊട്ടിത്തെറി വലിയ ഒരു അടിപിടിയിൽ കലാശിക്കാനായിട്ടുള്ള സാധ്യത ഉടലെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രനെതിരെ നിൽക്കുന്നവർ അല്ലെങ്കിൽ വിമത വിഭാഗക്കാർ ഒരു ആരോപണം ഇന്ന് സി പി രാധാകൃഷ്ണന് മുന്നിൽ ഉന്നയിച്ചത്. അതായത്, ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ അസ്വസ്ഥ വിഭാഗക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളിൽ കൃത്യമായി പറയുന്നുണ്ട് കാലുവാരൽ സജീവമായി ഉണ്ടാകുമെന്നുള്ള കാര്യം. നിരവധി പേർ തോൽക്കുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ നേട്ടം കൈവരിക്കാൻ കഴിയാതെ വന്നാൽ കെ സുരേന്ദ്രൻ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ ചിലപ്പോൾ തീയിടുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ സജീവമാണ്. ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും പലരും താല്പര്യത്തോടു കൂടിയല്ല ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. മൂന്ന് ഗ്രൂപ്പുകളാണ് നിലവിൽ ബി ജെ പിക്കുള്ളിലുള്ളത്. അത് ഒന്ന് മുരളീധര പക്ഷവും, ഒന്ന് കൃഷ്ണദാസ് പക്ഷവും, ഒന്ന് ശ്രീധരൻപിള്ള പക്ഷവുമാണ്. ഈ പക്ഷങ്ങളിലെല്ലാം മുരളീധര വിഭാഗത്തിനോട് മറ്റ് രണ്ട് പക്ഷക്കാർക്ക് യാതൊരു താല്പര്യവുമില്ല. പി എം വേലായുധൻ്റെ വിഷയം വന്നപ്പോൾ പോലും പാർട്ടിക്കെതിരെ തുറന്ന് മറുപടി പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ ശ്രീധരൻപിള്ള മിസോറാമിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തെ പോയി സന്ദർശിച്ചു. പാർട്ടി നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിയാണ് വീട്ടിൽ പോയി കണ്ടത്. അപ്പോൾ തന്നെ നേതൃത്വത്തിനോടാണോ അല്ലെങ്കിൽ ഈ വിമത വിഭാഗത്തിനോടാണോ താല്പര്യം കൂടുതൽ എന്നുള്ള ചോദ്യം അവിടെയാണ്. എന്തായാലും കെ സുരേന്ദ്രനെ സംബന്ധിക്കുന്നിടത്തോളം തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിയുന്നതുവരെ
അദ്ദേഹത്തിന് ഇത്തരത്തിൽ വലിയ പരിക്കേൽക്കാതെ ചിലപ്പോൾ നേതൃത്വത്തിന്റെ നേരിയ പിന്തുണ ഉണ്ടാകും പക്ഷേ പാർട്ടിയിൽ വലിയൊരു വിഭാഗക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട് ഈ അഹന്തയെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് അതിനെ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണമെന്നാണ് പലരും എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പോൾ ഈ യോഗത്തിൽ തന്നെ കൃഷ്ണദാസ് പക്ഷം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ തലയിൽ വെക്കാനായിട്ടുള്ള നീക്കമാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിവരുന്നു എന്നുള്ള കാര്യം പറയുകയാണ് ശരിയാണ് ഒരുപക്ഷേ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടാൽ ഈ വിമത വിഭാഗക്കാർ കാലുവാരി എന്നുള്ളതാണ് അല്ലാതെ അവർ മാറി നിൽക്കുന്നതുകൊണ്ട് വോട്ടർമാർ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല പാർട്ടിയിൽ മേൽക്കൈ ഉള്ളതുകൊണ്ട് ഇവരെ കൂടുതൽ ചവിട്ടിത്താഴ്ത്താനായിട്ടുള്ള സാഹചര്യമാക്കി മാറ്റുമെന്നുള്ള ആക്ഷേപം ഇപ്പോൾ തന്നെ ശക്തമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് ഈ എത്തിയ വേളയിലെങ്കിലും കെ സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങൾക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡാമേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ നിശബ്ദമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ പറയുന്ന സ്ത്രീ പുറത്തിറങ്ങി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം ഇക്കാര്യത്തിൽ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്തായിരുന്നാലും സുരേന്ദ്രനേക്കാൾ വളരെ ആർജവമുള്ള ഒരു നേതാവായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ശബരിമല സമരം നടന്നപ്പോൾ പോലും ഏറ്റവും കൂടുതൽ നിരാഹാര സമരം നടന്നതും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നടുറോഡിൽ കിടന്ന് പിണറായി വിജയനെ തെറിവിളിക്കാൻ എല്ലാം ഉണ്ടായിരുന്ന നേതാവ് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനാണ് പോലീസിന്റെ അന്നത്തെ ഗ്രനേഡ് പ്രയോഗത്തിനെതിരെയൊക്കെ ഒരു സ്ത്രീ ശക്തമായിട്ട് ഇറങ്ങി നിന്ന് അണികൾക്ക് ഊർജം പകർന്നൊരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അവരെ നിങ്ങൾ ഇങ്ങനെ കറിവേപ്പില പോലെ എടുത്തങ്ങ് പുറത്തു കളയാണ് നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന പാർട്ടി എന്നാണ് പറയുന്നത് പുലിക്കുട്ടികളെന്നാണ് വിളിച്ചത് സെക്രട്ടേറിയറ്റിൽ സമരത്തിനിടയിൽ ബാരിക്കേഡിന് മുകളിൽ കയറിയ സ്ത്രീകളെ കെ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് പുലിക്കുട്ടികളെന്നാണ് ഈ പുലിക്കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചവരിൽ പെടുന്നവരാണ് ഈ ശോഭാ സുരേന്ദ്രനൊക്കെ മഹിളാ മോർച്ചയ്ക്കൊക്കെ ഇത്രത്തോളം സംസ്ഥാനത്ത് ഒരു വേരോട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും കെ സുരേന്ദ്രന്റെ കഴിവാണെന്ന് നിങ്ങൾ ധരിച്ചു കളയരുത് അതിനൊക്കെ ഈ ശോഭാ സുരേന്ദ്രൻ ഒഴുക്കിയ വിയർപ്പിനൊക്കെ കുറേയൊക്കെ അർത്ഥമുണ്ടോ ശ്രീ സുരേന്ദ്ര അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ വന്ന് ആ കസേരയിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളാണ് ഈ പാർട്ടിയുടെ നാഥൻ എന്ന തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തകർച്ചയുടെ തുടക്കമാണ് ആ തകർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പേർ ആ പാർട്ടിക്കുള്ളിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഈ പിടിച്ചു വളർത്തുന്ന വി മുരളീധരൻ പോലും ഒരു പക്ഷേ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ കൈവിട്ടെന്ന് വരാം അന്ന് നിങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് കുറച്ചു പേരെങ്കിലും ഉണ്ടാകണം അതായത് ഈ നേതാക്കന്മാർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അവരുടെ കാര്യമാണ് അപ്പോൾ അവരെവിടെയൊക്കെ സേഫായിട്ട് നിൽക്കാൻ പറ്റുമോ ആ നിലയ്ക്കായിരിക്കും കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം വലിയ രാജി എങ്ങനെ അല്ലെങ്കിൽ കൂട്ടരാജി ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ സുരേന്ദ്രന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കുമ്പോൾ മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതിയാകും എന്നാണ് പറയാനുള്ളത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ നിശബ്ദമായി വീട്ടിലിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊട്ടനാണെന്നേ പറയാനുള്ളൂ കൃത്യമായ ചരടുവലികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും കാലുവാരൽ സജീവമായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ പല കാഴ്ചകളും കാണുന്നില്ല നിങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ ആൾക്കൂട്ടം ഒരു സമൂഹമാണെന്ന് ചിത്രീകരിച്ച് കളയരുത് അത് നിങ്ങളുടെ തെറ്റാണ് അത് നിങ്ങൾക്ക് ഈ തലമുതിർന്ന നേതാക്കന്മാർ ഒരുപക്ഷെ തെളിയിച്ച് കാണിച്ചു തരാം ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം നിങ്ങളോട് വലിയ താല്പര്യമുള്ളവരാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സുരേന്ദ്രൻ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിലൂടെ പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് ചുരുങ്ങിയ ദിവസം December 16 ശേഷം ഏത് നിലയ്ക്കാകും സുരേന്ദ്രന്റെ അവസ്ഥയെന്ന് കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ